നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ വേണമെന്ന് സുരേഷ് ഗോപി. ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളുള്ള എല്ലാവർക്കുമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന് ഒളിക്കാനും മറിക്കാനുമില്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥനോട് ചെയ്തത് നിഷ്കൃഷ്ടവും പൈശാചികവുമായ പ്രവൃത്തിയെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. കുടുംബത്തിന് ആത്മധൈര്യം പകരാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനമെന്നും സുരേഷ് ഗോപി വിശദമാക്കി. ഒന്നും വിശ്വസിക്കാനാകുന്നില്ല, സത്യാവസ്ഥ പുറത്തു വരണം, ക്രൂരമായാണ് ഒരു പാവത്തെ കൊന്നതെന്നും ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ വരരുതെന്നും CBI പോലുള്ള ഏജൻസികൾ സംഭവം അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. മൂല്യച്യുതി സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. ക്രിമിനലുകളാണോ ഇപ്പോൾ VC യും ഡീനും ഒക്കെ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത്. സിദ്ധാർത്ഥന് സമാനമായ സാഹചര്യം തൃശൂരും ഉണ്ടായിട്ടുണ്ട്. തൃശൂരിൽ ഒരു പെൺകുട്ടിക്ക് നടന്ന വിഷയമാണ് ഇതിൽ കൂടുതൽ ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ. വിശ്വസിക്കാനും കിട്ടുന്നുണ്ടാകുന്നു. അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഒരിക്കലും ഒപ്പിക്കാൻ മാത്രം നമുക്ക് സാധിക്കും. അച്ഛനമ്മമാരെന്താ കെട്ടിയിട്ടാണ് എല്ലായിടത്തും കേൾക്കാവുന്ന ഇനി ഇങ്ങനെ സംഭവിക്കുന്നു. ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരും. കേൾക്കുന്നതാണ് നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ. ഇന്ന് രാഷ്ട്രീയ വ്യത്യാസമാണ് ഒരു മതിൽക്കെട്ടുകളും കണ്ടത്. പക്ഷെ എന്നിട്ട് പിന്നെയും പിന്നെയും സംസാരിക്കുന്നുണ്ട്. വലിയ ചോദ്യങ്ങളും ശോഷണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റി വെച്ചുകൊണ്ട് ഭരണകർത്താക്കളല്ല ഇതിനകത്ത് ആഘാതം ഏറ്റെടുക്കാത്തതിന് മാത്രം മക്കളോ അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുടെ എല്ലാ അച്ഛനമ്മമാരെയുമാണ് ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് ഈ മനോഭാവം ഈ ഒരു അന്തരീക്ഷം മുളയ്ക്കാൻ പോലും വ്യക്തം പാകപ്പെടാൻ പോലും സമൂഹത്തിന്റെ ഒരു തിരിച്ചടി ശക്തമാക്കാം. ഒരു രാഷ്ട്രീയത്തിന്റെയും പിന്തുണ ആവശ്യമാണ്. സമൂഹത്തിന്റെ മനസ്സും എല്ലാ വിഷയങ്ങളിലും ഫോമെന്റിംഗ് പ്രോസസ്. ആ ഒരു ഫോമെന്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇങ്ങനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടി. അതിൻ്റെ കൂടെ ഒരു പൗർണമ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടെയാണ്. നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടനവധി പോരായ്മകൾ പറയുന്നുണ്ട്. മാത്രമല്ല CPM ലോക്കൽ ആൾക്കാരും ലോക്കൽ ആൾക്കാരെ തൊട്ട് MLA ആയിട്ടുള്ള ആൾക്കാർ വരെ നേരിട്ടിടപെടുന്നു എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഈ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് കരുതുന്നു. വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്, പോലീസുകാരും കണ്ടതാണ്. ആരായാലും ചെയ്തതാണ്. ഈ 51 വ്യക്തിൻ്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ചെയ്തതാണ്. ചെയ്യാത്തവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടു. അവരെല്ലാം കുടുംബങ്ങളുടെ അവസ്ഥയും നമ്മുടെ ഹൃദയം നന്നായിരിക്കണം. വെറും നന്നായാണെന്ന് നമുക്കൊന്ന് തള്ളിക്കളയണം. രാഷ്ട്രീയ ലാഞ്ചനയോട് പുറത്ത് ചെയ്യുന്ന പിന്തുണയ്ക്കാനും പിന്നെ നശിപ്പിക്കാനും പ്രതികൾക്ക് തുടക്കത്തിൽ നടക്കുന്ന ഒരു സമൂഹം.
ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്തത്? രാജാവ് കള്ളനല്ലെന്ന് ആദ്യം നമുക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു പ്രതി രാജാവിന് നമ്മൾ കാണാം. നമ്മുടെ ഒരു കാലതാമസം കൂടാതെ വിദേശാന്വേഷണത്തിന് കേരളമാർ ഉത്തരവിട്ടു. ഞാൻ പറയുന്നത് എക്സ്റ്റേണൽ ഏജൻസി സി ബി ഐ പോലെയൊരു സംഘം ഉറപ്പായി സമീപഭാവിയിൽ തന്നെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മറിച്ച് അദ്ദേഹത്തിന് നേരത്തെ കണ്ട് ആവശ്യപ്പെടുകയുണ്ട്. മറയ്ക്കാനും മറയ്ക്കാനും രക്ഷിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്നതിനുമുണ്ട് സപ്പോർട്ട്. ഫെഡററി സർവകലാശാല വി സി എ ഇന്നലെ ഗവർണറാണ് ഇന്നലെ വി സി എ സസ്പെൻഡ് ചെയ്യും ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാനൊക്കെ തീരുമാനം. വി സിയുടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇരുന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ കണ്ടു. ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അയാളാണ്. പക്ഷെ സർക്കാർ അത് അംഗീകരിക്കില്ല. മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഗവർണർ എടുത്ത നടപടി അംഗീകരിക്കാനാവില്ല. എന്താണ് അങ്ങനെ ഒരു ബീനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. എങ്കിലും സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബക്കാരും അതെ എല്ലാ അവസ്ഥയിലും ആ ബീലിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാർ അവർ പകർന്ന് വന്ന അറിവിൽ നിന്ന് ക്രിമിനൽസ് ഒക്കെയാണ് ഇപ്പോൾ ബീനും വി സി ഒക്കെ കാണിച്ചു കൊടുക്കണം. സംശയമാണ് അതൊക്കെ തൃശ്ശൂരിലേക്ക് തന്നെയാണോ? തൃശ്ശൂരിലേക്ക് തന്നെയാണോ? അല്ല, കുറച്ച് ഇന്ന് പോകില്ലേ തൃശ്ശൂരിലേക്ക്? ഇന്ന് ഇന്ന് പോകും. നാളെ നാളെ നേരത്തെ പറഞ്ഞു പോയതെന്നാണ് ഇന്ന്